ഹലോ എല്ലാവർക്കും ക്യുസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് സ്മോക്ക് ചെയ്യുകയാണ്, പോർക്ക് ഷോൾഡർ സ്മോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയുണ്ട് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പ്രോസസ്സും ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ശരിയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ആപ്പ് വരുന്നത്. ഈ ആപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ പരിചയപ്പെടാം. നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇനിയും ഇത് അകത്ത് പോയിരുന്ന് ആപ്പിൽ മോണിറ്റർ ചെയ്താൽ മതി. സ്റ്റെപ്പ് വൺ, നമ്മളൊരു ബൈൻഡർ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. ബൈൻഡർ എന്ന് പറഞ്ഞാൽ മയണൈസ് ആകാം, ഓയിലാകാം, മുട്ടയാകാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബ്രൗൺ മസ്റ്റർഡ് എന്ന് പറയുന്ന ഒരു സോസാണ്. ആദ്യം നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഇത് ചെയ്തിട്ട് നമ്മളിതിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്മോക്ക് ചെയ്യുമ്പോൾ സ്മോക്ക് ഇതിലേക്ക് പറ്റി പിടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനൊരു പുളിയുള്ള ഫ്ലേവറും കൂടെ ഉണ്ട്, അതെപ്പോഴും പോർക്കിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അത് താഴെ വെച്ചു. ഇനി 3 കിലോയോളം വരുന്ന ഒരു കഷ്ണം മീറ്റാണ്. അപ്പം ഇത് ലിബറലായിട്ട് നമുക്ക് സീസണിങ് ചെയ്യാം. കാരണം ഒരിക്കലും അത് കൂടി പോകത്തില്ല, കുറഞ്ഞു പോയാലേ ഉള്ളൂ. ബാർബിക്യൂയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫ്ലേവർ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അന്നേരം എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏകദേശം മുഴുവൻ ഉപയോഗിക്കില്ല, ഏകദേശം ഇതിൻ്റെ പകുതി ഉപയോഗിക്കും. ആദ്യം നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം. അതുപോലെ സോൾട്ടും വേണം. ഇതിനകത്ത് സോൾട്ടിൻ്റെ കാര്യം പറഞ്ഞില്ല. നല്ലപോലെ സീസണിങ് ഇട്ടാൽ ഒരു നല്ല ക്രസ്റ്റ് ഫോം ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കശ്മീരി ചില്ലി പൗഡർ, ഇതിനൊരു റെഡ് കളറും കൂടെ, ഒരു നല്ല റെഡ് കളർ കൊടുക്കും. ഈ സൈഡ് അത് സെറ്റ് ചെയ്തു. ഓരോ സൈഡ് ഇതും നമുക്ക് ആവശ്യമെങ്കിൽ സോൾട്ടും പെപ്പറും മാത്രം ഉപയോഗിക്കാം. സീസണിങ് ആയിട്ട് പോർക്കിൻ്റെ നാച്ചുറൽ ഫ്ലേവർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ സ്മോക്ക് ചെയ്യുമ്പോഴുള്ള വുഡിൻ്റെ ഫ്ലേവറും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് സീസണിങ് ഇടുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന സീസണിങ് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള സീസണിങ് ആണ്. ബ്ലാക്ക് പെപ്പർ ഉണ്ട്, കാശ്മീരി ചില്ലി ഉണ്ട്. നമുക്കധികം എരിവ് ആവശ്യമില്ലെങ്കിൽ എരിവ് കുറച്ചിടാം, കൂട്ടി ഇടണമെങ്കിൽ കൂട്ടിയിടാം. നമുക്കിഷ്ടമുള്ള ഫ്ലേവറാണ് നമ്മൾ വയ്ക്കേണ്ടത്. പ്ലാസ്റ്റിക് റാപ്പ് ചെയ്യുവാണ് അടുത്ത സ്റ്റെപ്പ്. പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് 24 hours നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. മിനിമം ഒരു 2-3 hours എങ്കിലും വയ്ക്കണം. അന്നേരമേ നമ്മൾ ഇതിനകത്തേക്ക് ഫ്ലേവർ കൂടുതൽ പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിനനുസരിച്ച് ഈ ഫ്ലേവർ കുറയും, അതുപോലെ ടെൻഡർനെസ്സും കുറയും. ഈ സോൾട്ടും സ്പൈസസും ഒക്കെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് മീറ്റ് ഒന്ന് ടെൻഡറാവുന്നത്. സോ നമ്മുടെ റാപ്പും കഴിഞ്ഞു. ഈവൻ 24 hours കഴിയുമ്പോൾ നമ്മൾ ലോ ആൻഡ് സ്ലോ ആയിട്ട് സ്മോക്ക് ചെയ്യും. ക്യുസിൻസ് ഓഫ് ഇന്ത്യ ചാനലിൻ്റെ ഗ്രില്ലു മച്ചാനാണിത്. ഗ്രില്ലു മച്ചാൻ്റെ പല പല വീഡിയോസും ഉണ്ട് ഇനിയും വരുന്നേ. ഗ്രില്ല് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഗ്രില്ല് പ്രീ ഹീറ്റ് ചെയ്യാണ്. ഇനി ഇഗ്നൈറ്റ് ചെയ്യുക. 24 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാൻ വെച്ചാൽ പോർക്കിൻ്റെ, ഇത് നമ്മൾ സ്ലോ കുക്ക് ചെയ്യാൻ പോവുകയാണ് ഗ്രില്ലിനകത്ത്. സ്മോക്കർ, സ്മോക്കറിൻ്റെ അകത്ത്. അപ്പോൾ അത് ഗ്രില്ലുമാണ് സ്മോക്കറുമാണ്. ഓക്കെ, ഓ അടിപൊളി. നീ സ്ലോ കുക്ക് ചെയ്യുക അതല്ലേ. നമ്മുടെ പ്രോബ്ലം ഇവിടെയുണ്ട്. എത്ര ടെമ്പറേച്ചർ എത്ര സെറ്റ് ചെയ്താൽ? 110. 110 സെറ്റ് ചെയ്തിരിക്കുക. 110. നമുക്കിനി പോവാം. ഇത് ഒരു 10 മണിക്കൂറത്തേക്കുള്ള പ്രോസസ്സാണ് സ്ലോ കുക്കിങ്. അതിനിടയ്ക്ക് ഇത് മാറ്റണ്ടേ? പെല്ലറ്റ്സ് മാറ്റണ്ടേ? പെല്ലറ്റ്സ് എംപ്റ്റി ആയാൽ വന്ന് മാറ്റണം. ഓ, അതെല്ലാം നമ്മൾ ആപ്പിൽ നമ്മളെ അറിയിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഓരോ ഇടയ്ക്ക് വന്ന് നമുക്ക് നോക്കാം ഡ്രൈ ആവുന്നുണ്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കുറേ ഇത് സ്ലോ കുക്കിങ്ങിന് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രിൽ മച്ചാൻ ആയിരിക്കും നമ്മുടെ ചാനലിലെ ഇതുപോലത്തെ കുറേ റെസിപ്പീസും കൊണ്ട് വരുന്നത്. സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇനിയും കുറച്ച് നേരം കഴിയുമ്പം, കുറേ നേരം എടുക്കും, അത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഇത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
503 ഇന്റർണൽ ടെമ്പറേച്ചർ. നമുക്ക് ഇനി ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്തായിരുന്നോ, ഡ്രൈ ആയോ എന്തൊരു സ്മോക്കിംഗ് വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. 3 മണിക്കൂറായുള്ളൂ. ഇനി നമുക്ക് കുറച്ചൊന്ന് പ്രിസിംഗ് ചെയ്യാം. നമ്മുടെ ബാർബിക്യൂ വെച്ചിട്ട് ഏകദേശം 3 മണിക്കൂറായി. ഇനി ഓരോ അരമണിക്കൂറിലും നമുക്ക് സ്പ്രിറ്റ്സ് ചെയ്യണം. സ്പ്രിറ്റ്സ് ചെയ്യുന്നത് ഒരു മോയ്സ്ചർ കണ്ടന്റ് അതിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. സ്പ്രിറ്റ്സ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യും. പിന്നെ ഒരു 1/2 കപ്പ് ആപ്പിൾ സൈഡർ വിനെഗറും കൂടെ ആഡ് ചെയ്യും. ആപ്പിൾ സൈഡർ വിനെഗർ അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ്, എന്തെങ്കിലും ഒരു മധുരവും പുളിയും ഉള്ള സാധനമാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ ബ്രൗൺ ഷുഗറാണ് ഐഡിയൽ ആയിട്ടുള്ളത്. നമ്മൾ 4 മണിക്കൂർ ഏകദേശം എത്തി. ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് സ്പ്രിറ്റ്സ് ചെയ്ത് കൊടുക്കുക ഓരോ 1/2 മണിക്കൂറിലും, അല്ലെങ്കിൽ ഇത് ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ. നല്ല രസമുണ്ട് കളർ, നല്ല സ്മോക്കി ഫ്ലേവറാണത്. ഇത് സ്മോക്ക് അട്രാക്ട് ചെയ്യാൻ, ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഉള്ളു ഉള്ളു പിന്നെയും സ്മോക്ക് അട്രാക്ട് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വെള്ളം കൂടുതൽ 1/2 മണിക്കൂർ കൊടുക്കും. ഇപ്പോഴും നമുക്ക് നല്ല സ്മോക്കി ആയിട്ടുള്ള ഫ്ലേവറും സ്മോക്കി ആയിട്ടുള്ള ക്രസ്റ്റും കിട്ടും. ഇനി 1/2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ സ്പ്രിറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 170 എത്താനാണ്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ഇപ്പോൾ 106 ആണ്. 170 എത്തിക്കഴിയുമ്പോൾ നമ്മളിതിനെ ടെമ്പറേച്ചർ കൂട്ടി വെക്കും. ഇപ്പോൾ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 160 ഹിറ്റ് ചെയ്തു. ഇനി നമ്മളിതിനെ റാപ്പ് ചെയ്ത് വെക്കുവാണ്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 160 എത്തി. അപ്പം നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ റാപ്പ് ചെയ്യുന്ന പ്രോസസ്സാണല്ലേ. ആ പെലറ്റ്സ് എന്തോരം തീർന്നു നോക്കാം. ഒരു ദിവസമായി, എൻറ്റയർലി ഒരു ദിവസം നമ്മൾ ഏകദേശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇത് പിന്നെ നിറച്ചിട്ടില്ല അല്ലേ, അപ്പോൾ പകുതി ആയേ ഉള്ളൂ. അപ്പം ഒരു ദിവസം മുഴുവൻ ഏകദേശം ഇത് സ്ലോ കുക്ക് ചെയ്തല്ലേ, ഒരു അഡ്വാൻറ്റേജാണ്. ചാർക്കോളൊക്കെ ആണ് എപ്പോൾ തീർന്നതെന്ന് ചോദിച്ചാൽ മതി, 2-3 ചാക്ക് എടുക്കണം. അപ്പോൾ ഗൈസ് ഇന്നലെ രാത്രി ഇത് കുറേ നേരം നമ്മൾ സ്മോക്കറിൽ വെക്കേണ്ട വന്നു. അപ്പം അത് കഴിഞ്ഞത് ഇന്ന് രാവിലെ ഇപ്പോൾ എടുത്തു. ഏകദേശം ഒരു ദിവസം മുഴുവൻ സ്മോക്ക് ചെയ്ത നമ്മുടെ പോർക്ക് ഷോൾഡേഴ്സ് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോൺ ഊരി പോരുന്നുണ്ടോ നമുക്ക് നോക്കാം. അതാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റ്. ഫോൺ ഈസി ആയിട്ട് ഊരി പോന്നു കഴിഞ്ഞാല് അതിനർത്ഥം നല്ല സോഫ്റ്റ്. ഓ കണ്ടോ, ഓ ഓ ക്ലീൻ ബോണാണ്, അടിപൊളി. അപ്പോൾ ഇനി ഈ മീറ്റും കൊണ്ട് എന്താ റെസിപ്പീസ് ഉണ്ടാക്കുന്നത്? മീറ്റ് സാൻഡ്വിച്ചിനകത്ത് വെക്കുന്ന ടാക്കോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പച്ചയ്ക്ക് തിന്നാം. അടിപൊളി. ഇത് കണ്ടോ, അതിൻ്റെ ഇത് സ്മോക്ക് റിങ്ങാണ് അതിൻ്റെ. ഇതൊക്കെ സ്മോക്കിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു കളറ്. റെഡ് കളർ വന്ന നമ്മുടെ സ്മോക്കാണ്. ഓ അടിപൊളി. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.